ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് കേരളത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നടന്ന ഡോളർ കുംഭകോണം, ഡോളർ കള്ളക്കടത്തുമായൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതികളുടെ പേരുകൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുകയാണ്. എന്തായാലും കേരളത്തിൽ ഏറെ നാളായി ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. അതിൻ്റെ പിന്നിൽ സംസ്ഥാനത്തെ ഒരു ഉന്നതനുണ്ട്, ഒരു ഉന്നതന് കേട്ടാൽ ഞെട്ടുന്ന പേര് എന്ന് പറയുന്ന രീതിയിൽ, ഒരു ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഉന്നതൻ അതിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ വാർത്താമാധ്യമങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. അത് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ ഭാഗമായി, അത് ചോർത്തി കിട്ടിയ അറിവിൻ്റെ ഭാഗമായി, അതുപോലെ തന്നെ സരിത്തിൻ്റെയും സ്വപ്നയുടെയും മൊഴികൾ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വാർത്താമാധ്യമങ്ങൾ അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഭരണഘടനാ പദവിയുണ്ട്. ഈ കള്ളക്കടത്തിൽ പങ്കാളിയായിട്ട് നിന്നിരുന്ന വ്യക്തിക്ക് ഭരണഘടനാ പദവിയുണ്ടെന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവും ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇതിന് ഏകദേശം സൂചന നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇത് സ്പീക്കറാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. ഈ കള്ളക്കടത്തിന് പിന്നിൽ ഉള്ള ഉന്നതനെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണനാണ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ തൻ്റെ വാചകങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. കൃത്യമായും കേരളത്തെ ഈ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. ആ പേര് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും സ്പീക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ കള്ളക്കടത്തിൽ പങ്കുണ്ട്, അവർ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു, ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിന്, സ്വർണ്ണ കള്ളക്കടത്തിന് കൂട്ടുനിന്നു എന്നുള്ള രീതിയിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുമ്പോൾ രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണമാണിത് ഉയരുന്നത്, കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണം നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണം ഏറ്റുവാങ്ങുകയാണ് ഇപ്പോൾ സ്പീക്കർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. രൂക്ഷമായിട്ടുള്ള ആരോപണം കെ സുരേന്ദ്രൻ ഉന്നയിക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾ ഈ ഉന്നത വ്യക്തിയെ ചോദ്യം ചെയ്യാനായി തയ്യാറെടുക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ ഉന്നത വ്യക്തിയുടെ വിദേശ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം എങ്ങനെയൊക്കെയാണ് വിദേശത്ത് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, അദ്ദേഹത്തിനുള്ള ബിനാമി ഇടപാടുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ വിദേശ യാത്രകളുടെ രീതി എങ്ങനെയാണ്, അദ്ദേഹം ആരെയൊക്കെയാണ് ബന്ധപ്പെട്ടിരുന്നത്, ഇതെല്ലാം തന്നെ തിരക്കി അറിയാനായി അന്വേഷണ ഏജൻസിയെ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനുവേണ്ടിയിട്ട് നിയമോപദേശം തേടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഈ ഉന്നതനെ ചോദ്യം ചെയ്യണമെങ്കിൽ നിയമോപദേശം തേടേണ്ടി വരും, എങ്ങനെയൊക്കെയായിരിക്കണം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്നത്, അതിനുള്ള നീക്കവും അന്വേഷണ ഏജൻസികൾ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ രൂക്ഷമാവുകയാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ഹവാല പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എന്തായാലും ഡോളർ അങ്ങോട്ടേക്ക് റിവേഴ്സ് ഹവാലയായി കടത്തി എന്നുള്ളത് ഒരു സത്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഉന്നതൻ ഈ സ്പീക്കറാണോ, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണോ എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യം കൃത്യമായും സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിരുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെയും അനുബന്ധ കേസുകളുടെയും പ്രധാനപ്പെട്ട ഗുണഭോക്താവ് സംസ്ഥാന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസുമാണെന്ന്. മുഖ്യമന്ത്രിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന കുറ്റാരോപിതൻ എന്നുള്ള കാര്യം ആദ്യ ദിവസം മുതൽക്ക് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം സംസ്ഥാനത്തെ ചില മന്ത്രിമാർ, അതുപോലെ സംസ്ഥാന നിയമസഭാ സ്പീക്കർ അടക്കം സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. സംസ്ഥാന മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഏതാനും അംഗങ്ങൾ, ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ, ഇവരെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കറെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം അനുമതിയില്ലാതെ നടത്തിയ ദുരൂഹമായിട്ടുള്ള വിദേശയാത്രകൾ, ഒന്നും രണ്ടുമല്ല നിരവധി വിദേശയാത്രകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വിദേശയാത്രകൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം വിദേശ രാജ്യങ്ങളിൽ പോയി ഇടപാടുകൾ നടത്തി അവിടുന്ന് സ്വർണം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ലാഭം ഡോളറാക്കി മാറ്റി വീണ്ടും വിദേശത്തേക്ക് കടത്തി അതുപയോഗിച്ച് വീണ്ടും സ്വർണം കടത്തുക എന്നുള്ള ഒരു വളരെ വലിയൊരു
ആസൂത്രണമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം നടത്തിയത്. സ്വപ്ന സുരേഷും ശിവശങ്കറും അതുപോലെ ഈ കേസിലെ മറ്റു പ്രതികളും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗപ്പെടുത്തി മന്ത്രിമാരുടെ ഓഫീസിനെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ നിയമസഭാ സ്പീക്കറേയും അത്തരം സംഘങ്ങൾ ദുരുപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോഴാണ് കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. എന്തായാലും ഇന്നലെ വരെയുള്ള ഊഹാപോഹങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പുകമറകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു പേരിലേക്ക് എത്തുന്ന രീതിയിൽ ഇതിനെ ചുരുക്കിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എന്തായാലും മുന്നിലൊരു ഒരു വലിയ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ മുന്നിലേക്ക് ഒരു വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി ഒരു പടി മുന്നിൽ കയറി അടിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.